ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഫുഡീസ്. ഇന്ന് നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുബ്ബൂസ് വീട്ടിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നതിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുബ്ബൂസ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ കുബ്ബൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 teaspoon ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 teaspoon പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 cup ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇളം ചൂടുള്ള വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്താലും മതി. ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈസ്റ്റിൻ്റെ മിക്സ് നമുക്കൊരു 15 minute എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 1/2 cup മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3 tablespoon സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈസ്റ്റിൻ്റെ വെള്ളം നമുക്ക് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലതുപോലെ പൊങ്ങി വരണേ, എന്നാലേ നമ്മുടെ കുബ്ബൂസ് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഈസ്റ്റ് ചേർത്തിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇളം ചൂടുള്ള 1/4 cup വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക. നമുക്കൊരു ചപ്പാത്തി മാവിലേറെ ലൂസായിട്ടുള്ളൊരു മാവാണ് ഇതിന് വേണ്ടത്. ഇനി ഡോ നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി തൂവിക്കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കുബ്ബൂസ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഈ മാവ് നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെ ഈ ഡോ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 1.5 to 2 hours റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ 2 hours കഴിഞ്ഞപ്പോൾ നമുക്ക് മാവ് ഇരട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇനി ഈ ഡോ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി തൂവിക്കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ മാവൊക്കെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഇതുപോലെ നീളത്തിലാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു 9 pieces ആക്കിയിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഓരോ ഉരുളകളും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുള്ളത് ഒരു പ്ലേറ്റിൽ കുറച്ച് പൊടി തൂവിക്കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഉരുളകളും അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിനായി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി തൂക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഈ ഉരുളകൾ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തി കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കുബ്ബൂസ് പരത്തി കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയിലാണ് പരത്തി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കുബ്ബൂസും ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പരത്തി വെച്ചിട്ടുള്ള ഓരോ കുബ്ബൂസും ഒരു 15 minutes എങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുബ്ബൂസ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാ കുബ്ബൂസും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കുബ്ബൂസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു വശം ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഗ്യാസ് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുബ്ബൂസൊക്കെ ചുട്ടെടുത്തിട്ടുള്ളത്. കുബ്ബൂസ് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുട്ടെടുത്താലേ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ.
ഇനി നമുക്കൊരു ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കുബൂസ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇപ്പോൾ കണ്ടോ, കുബൂസ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങി വരണം. ഇനി ഈ കുബൂസ് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള കുബൂസുകളും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ സെയിം കുബൂസ് തന്നെയാണ് നമ്മൾ ഷവർമ ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കിയെടുക്കാറുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക.